ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ബീഫ് കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഗീ റൈസ് പൊറോട്ട ചപ്പാത്തിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ആദ്യം ഒരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ 2 ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഉള്ളിയെല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 2 തക്കാളി 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോടു കൂടിയ ബീഫാണ് എടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മൂടി വേവിച്ചെടുക്കാം. ബീഫിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്ന് അത് വെന്തോളും. ഇപ്പോൾ ഇതാ ബീഫ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം ഉണ്ട്. വെള്ളം ഇങ്ങനെ ഇല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനിയിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 15 കാഷ്യൂ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുത്തതാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/2 കപ്പ് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ തിള വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് 1 വറവിട്ട് കൊടുക്കാനുണ്ട്. ഇനി വേറൊരു ചെറിയൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി, സവാള ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയെല്ലാം നല്ല ഫ്രൈ ആയിരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 4 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെറിയുള്ളി ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കേരള സ്റ്റൈലിലുള്ള ബീഫ് കുറുമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.